പാലക്കാട് നടക്കുന്ന പുഷ്പമേളയ്ക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാനും ഹസ്ബൻഡും മോനുമാണുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്നാണ് യാത്ര പുറപ്പെട്ടത്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ 4 മണിയായി കേട്ടോ. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് പുഷ്പമേള. അതുപോലെ ശനി ഞായറാണെങ്കിൽ രാവിലെ 11 മുതൽ വൈകുന്നേരം 9 വരെ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോട്ടിലെ വാഹനങ്ങളുടെ തിരക്കാണ് കാണുന്നത്. കാരണം 4 മണി സമയമല്ലേ, 4 മണി കഴിഞ്ഞപ്പോൾ ഏകദേശം പാലക്കാട് എത്തി എന്ന് പറയാം. പാലക്കാട് ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം 4.5 മണി കഴിഞ്ഞു, 4:45 ആയിട്ടോ. ഏകദേശം തിരക്കൊന്ന് പൊഴിഞ്ഞു റോട്ടിലെ. മറ്റേ കുട്ടികളുടെയും വാഹനങ്ങളുടെയും ഒക്കെ നല്ല തിരക്കായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് അവിടെ ചെന്ന് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും മറ്റ് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. മലയാള മനോരമയും പാലക്കാട്ടെ പ്രേംദീപ് ജ്വല്ലറിയും ചേർന്നാണ് ഈ പുഷ്പമേള നടത്തുന്നത്. 2 വർഷം മുമ്പും പാലക്കാട് ഇത്തരത്തിൽ ഒരു മേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ എത്തി. പിന്നെ കാറ് പാർക്ക് ചെയ്ത് പോരണം. ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഈ മേള നടക്കുന്നത്. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ മേളയുടെ നേരെ ഓപ്പോസിറ്റ് ഗ്രൗണ്ടിലാണ് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അതാ പുഷ്പമേള, പാലക്കാടിൻ്റെ പുഷ്പമേള. ആഹാ, ഇനിയാണ് കാഴ്ചകളുടെ വസന്തം. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. ഒരാൾക്ക് 80 രൂപ. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കാശ് വേണ്ട കേട്ടോ. മോൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കയറി. അതാ വിവിധ വർണ്ണങ്ങളുടെ വിസ്മയം തീർക്കുന്ന ഒരു ഹോള്. അതാ പൂക്കളെത്തി. അതിമനോഹരങ്ങളായ പലവിധ പൂക്കൾ നിരന്നിരിക്കുന്നു. എന്തെല്ലാം എന്തെല്ലാം പൂക്കളാണെന്നോ, എല്ലാം അതിമനോഹരാണ് കേട്ടോ. അയ്യോ, മഞ്ഞക്കിളി, സ്വർണക്കിളി, മയിൽപ്പീലി, കാവിലി, വർണ്ണക്കിളി, അയ്യോ, വയലറ്റ്, വെള്ള, വെള്ളാരം കുന്നിലേ, പൊന്മുളം കാട്ടിലേ. പാട്ടുകൾ വരികയാണ് കേട്ടോ, അത്രയും ഭംഗിയാണ്. അതുകൊണ്ടാണ് എനിക്ക് പാട്ട് വരുന്നത് കേട്ടോ. എന്ത് രസമാണ്. അയ്യോ, സുന്ദര സ്വപ്നമേ ഇന്നെനിക്കേകി, സ്വർണ ചിറകുകൾ വീശി. ആഹാ ആഹാ, അതിസുന്ദരം. ഇത്രയും നമ്മുടെ മനസ്സിന് കുളിർമയേകാൻ ഈ പൂക്കളല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല കേട്ടോ. അത്രയും സുന്ദരമായ
കാഴ്ച തന്നെയാണ്. എന്തുമാത്രം ബുദ്ധിമുട്ടി, എന്താ ഇതിൻ്റെ പിന്നിലുള്ള അവരുടെ പ്രയത്നമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ ടിക്കറ്റ് ചാർജ് 80 രൂപ അത്ര വലുതായി തോന്നുന്നില്ല. ഇതൊക്കെ ഒരുക്കി വെക്കണ്ടേ, പൂക്കളെ കൊണ്ടുവന്ന് ഇട്ടിരിക്കല്ലോ, എല്ലാം കുഞ്ഞു കുഞ്ഞു ചെടികൾ കൊണ്ടുവന്ന് നിരത്തി വെച്ചിരിക്കല്ലേ. അതിമനോഹരമായ ചെടികൾ നിറയെ കുഞ്ഞു പൂക്കളാണ് കേട്ടോ. അധികം പലതരത്തിലുള്ള സൂര്യകാന്തി പോലത്തെ പൂ, സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരി വെള്ളാരം കുമ്പിലെ പൊന്മുളം കാട്ടിലെ. വെള്ളപ്പൂക്കൾ കാണുമ്പോ എന്തൊരു ഭംഗിയല്ല, എന്തൊരു ഭംഗി, എല്ലാം വയലറ്റ്, പച്ച, ചുവപ്പ്, നീല, ചെണ്ടുമല്ലി, എന്തു രസം ചെണ്ടുമല്ലിപ്പൂക്കൾ. അയ്യോ, പച്ചപ്പ് നിറഞ്ഞു പച്ചയാം വീരപ്പെട്ട സഹ്യനിൽ തല ചായ്ച്ചും. അതിമനോഹരം, അതിമനോഹരം. അയ്യോ അയ്യോ, ആ വെള്ളപ്പൂക്കൾ നോക്കൂ, മുല്ല മുല്ല ജമന്തി ജമന്തി പൂക്കൾ, ജനുവരിയുടെ മുൾനിറയെ സുഗന്ധി പൂക്കൾ, സുഗന്ധി പൂക്കൾ. അതിമനോഹരാണ് കേട്ടോ, അതിമനോഹരം. എന്താ ഒരു വർണ്ണവസന്തം, വെള്ള വെള്ള വെള്ള. തുമ്പപ്പൂ പോലെയാണ് കേട്ടോ വെള്ളപ്പൂ നിൽക്കണേ. തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ, ഏൻ നെഞ്ചിൽ നിറയണ പൂങ്കിനാവേ. ചെത്തിപ്പൂക്കളുണ്ട് കേട്ടാ വിവിധ തരം, ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി. പിന്നെ കടലാസ് പൂക്കളുണ്ട്, പൂക്കൾ നല്ല പൂക്കൾ കടലാസ് പൂക്കൾ. അട്ടിപ്പൊളി അട്ടിപ്പൊളി, ഇത് റോസാപ്പൂവാണ് കേട്ടാ, റോസാപ്പൂ, റോസാപ്പൂ. നിറയെ റോസാപ്പൂക്കളാണ് കേട്ടോ, എല്ലാ കളറും. ആഹാ, ആഹാ, ആഹാ. നോക്കൂ പച്ചപ്പൂവ്, പച്ചപ്പൂവ്, രസം നോക്കൂ, അതിഗംഭീരം, സൂപ്പർ സൂപ്പർ സുരസുന്ദരി മനോഹരി. ഫോട്ടോ എടുക്കാൻ ആൾക്കാര് തിരക്കു കൂട്ടുന്നു, അധികം തിരക്ക് വന്നിട്ടില്ല കേട്ടോ, വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവാം. ശനി ഞായറും ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. സുന്ദരമാണ് സ്വപ്നം വിരിയും പൂക്കൾ. എന്തായാലും ഞാൻ ഫോട്ടോയിലൊന്നും ഇരുന്നില്ല കേട്ടോ,
എനിക്കിത് കണ്ട് ആസ്വദിക്കും. ആ നീലവെള്ളം, നീല ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടുമ്പോൾ കുളത്തിൽ നീർപോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീല ജലാശയത്തിൽ അതാ ഡാലിയ പൂക്കൾ പോലെ, സൂര്യകാന്തി പൂക്കൾ പോലെ എനിക്ക് എല്ലാ പൂക്കളുടെയും, എല്ലാതല്ല മിക്ക പൂക്കളുടെയും പേരറിയില്ല കേട്ടോ. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ ചൊല്ലുന്നു. എല്ലാം അതി ഗംഭീരമാണ് കേട്ടോ. എനിക്ക് ഈ പാട്ടുകളൊക്കെ വന്നത് സത്യം പറഞ്ഞ ഈ പൂക്കളുടെ വർണ്ണവസന്തം കണ്ടുകൊണ്ട് ഞാനങ്ങ് ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പൊ കാണാൻ സൗകര്യപ്പെടുന്നവരൊക്കെ പോയി കണ്ടുള്ളൂ കേട്ടോ. ഇനി 19-ാം തീയതി വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. നീട്ടുമോ എന്നറിയില്ല. ഒരുപാട് പൂക്കളുണ്ട്, മുഴുവൻ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആഹാ, നോക്കൂ നോക്കൂ, അയ്യോ എന്തൊരു മനോഹരം ഈ കാഴ്ച. മധുരമേ കാഴ്ച, മനോഹരം തന്നെ. ആപാദ ചൂടം അണിയുന്നു, എന്തൊരു ഭംഗി, എന്തൊരു ഭംഗി, എന്തൊരു ഭംഗി. സുന്ദരി കെട്ടിയിട്ട ചുരൾ മുടിയിൽ തുളസി കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു. ചെറിയ കൊളാമ്പി പോലത്തെ പൂക്കൾ കേട്ടോ. അതിമനോഹര കാഴ്ച. അയ്യോ, ഇതും റോസാപ്പൂ, റോസാപ്പൂ എന്താ നോക്കൂ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ എന്തൊരു ഭംഗി. അയ്യോ, ഇവിടെയും ഫോട്ടോ എടുപ്പാണ് കേട്ടോ. മനോഹരമായ കാഴ്ച, സുന്ദരം, എന്തൊരു സുന്ദരം. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാനത്തെ മണി വിളക്കി നിന്നെ ഞാൻ
എനിക്ക് എന്തൊക്കെ പാട്ടുകളാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. അത്രയും ഭംഗിയാണ് ഈ പൂക്കളുക. എത്ര സുന്ദരമെന്ന്. ആഹാ, മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. അതിമനോഹരം. അങ്ങനെ പൂക്കളുടെ മേഖല കഴിഞ്ഞ് ഇത് പച്ചക്കറി വിത്തുകളുടെ മേഖലയാണ് കേട്ടോ. പിന്നെ അതുപോലെ പുസ്തകമേളയുണ്ട്, മലയാള മനോരമ ഒരുക്കുന്ന പുസ്തകമേളകളുണ്ട്. പുസ്തകം വേണമെങ്കിൽ വാങ്ങാം. സോഫ സെറ്റ്, കസേരകൾ, അങ്ങനെ വീട്ടുപകരണങ്ങൾ, വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുടെയും ഒരു കലവറയായി പുഷ്പമേളയെ ഒരുക്കിയിരിക്കുന്നു. സ്വർണം വേണ്ടവർക്ക് അതും വാങ്ങാം കേട്ടോ. ഈ പ്രേംദീപ് ജ്വല്ലറി ചെറിയൊരു സ്വർണത്തിൻ്റെ ഷോറൂം ഒരുക്കിയിട്ടുണ്ട്. കാശുള്ളവർക്ക് സ്വർണം വാങ്ങാം. അങ്ങനെ 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 കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകളുണ്ട്. ഞാനെല്ലാം നടന്നു കാണുകയുണ്ടായി. ഒന്നും സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കളാണ് കേട്ടോ. നമുക്ക് വാങ്ങാം വേണ്ടവർക്ക്. ഇവിടെയും പച്ചക്കറി വിത്തിൻ്റെ ഒരു സ്റ്റാളുണ്ട്. പുറത്ത് രണ്ട് പ്രാവശ്യമായി നമ്മളത് കാണുന്നു. ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ടേ വിത്തൊക്കെ ഇടാം. അതാ ബൈക്കുകളുടെ ഒരു ശേഖരം, വിൽക്കാൻ വെച്ചിരിക്കുന്ന ബൈക്കുകളാണ്. ബൈക്കുകളെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അവരോട് ചോദിച്ചാൽ അവരതിൻ്റെ വിശദീകരണം തരും, പക്ഷേ ചോദിച്ചില്ല. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് അതാ ഊട്ടി മുളക് പിടിച്ച് കഴിക്കാൻ വേണ്ട അത് വാങ്ങാം. പല പല തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് ഇതെല്ലാം ഉണ്ട്. ഒരു സ്റ്റേജാണ്, പലതരം പരസ്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തെ കലാപരിപാടികൾ നടത്തുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള കലാപരിപാടികൾ ഉണ്ടെന്നാണ് അറിയുന്നത്. ഞങ്ങൾ കാണുന്ന സമയത്തൊന്നും കണ്ടില്ല, പരസ്യങ്ങൾ ആയിരിക്കും. കാഴ്ചകളെല്ലാം മനോഹരം തന്നെയാണ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റേജിലെ പരസ്യക്കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഫുഡ് കോർട്ടുണ്ട് കേട്ടോ. അവിടെ ആൾക്കാരെല്ലാം ഇരുന്ന് ചെറിയ തോതിലുള്ള ഭക്ഷണങ്ങളെല്ലാം വാങ്ങി കഴിക്കുന്നുണ്ട്. മൺപാത്രങ്ങളുടെ ഒരു ശേഖരമാണ് കേട്ടോ കച്ചവടത്തിനായി വെച്ചിരിക്കുന്നത്. കലാരൂപങ്ങളുണ്ട്,
50 60 70 80 100 120 ആ മിന്നുന്ന ഈ ചട്ടികൾക്ക് 350 രൂപ വില പറയുന്നുണ്ട്. അതിന് അപ്പുറം വില കൂടുതൽ ചെടിച്ചട്ടി. പിന്നെ ഈ ചിരട്ട കയ്യിലുകളൊക്കെ ഉണ്ട്. പുറത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന 6 മാസം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് കേട്ടോ. ഇടിച്ചക്കൊക്കെ പെട്ടെന്ന് ഉണ്ടായി കിട്ടും. മാവൻ തൈ, അതുപോലെ നാരകത്തിൻ്റെ തൈകള്, പേരത്തൈ, പിന്നെ ഉങ്ങിൻ്റെ തൈ തണുപ്പിന് വേണ്ടി, ചെമ്പകത്തൈയുണ്ട്, പേരയാണ് കാണുന്നത്. അധികം മാവിൻ തൈകളും പ്ലാവിൻ തൈയാണ് കണ്ടത്. തെങ്ങിൻ തൈകൾ കുറവായിരുന്നു. അതാ ഒരു തെങ്ങിൻ തൈ ഞാൻ കണ്ടു. പിന്നെ അതാ മറ്റേ വശത്തായിട്ട് ധാരാളം പൂച്ചെടികളുണ്ട്. വീണ്ടും പൂച്ചെടികൾ എല്ലാം വാങ്ങിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പുറത്തുള്ള കാഴ്ചകളാണ്. അതാ കുറച്ച് കവിങ്ങൻ തൈ, കവുങ്ങ്, വീണ്ടും പ്ലാവിൻ തൈ, മാവിൻ തൈ. മാവൊക്കെ കുഞ്ഞ് തൈ തന്നെ മാവിൻ തൈട്ടുണ്ട്. അപ്പൊ പാട്ട് വരും. ക്ഷമിക്കണേ, കുറേ പാടിപ്പോയി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ, റോട്ടിലെ കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി ഒറ്റപ്പാലത്തേക്ക്. ഇനി അടുത്ത കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കേ.